എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എങ്ങനെ വേ പ്രോട്ടീൻ നമ്മുടെ വീട്ടിലുണ്ടാക്കാം എന്നതാണ്. സാധാരണയായിട്ട് വേ പ്രോട്ടീന് 1 കിലോയ്ക്ക് 3000-4000 റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് എളുപ്പത്തിൽ 15 രൂപ ചിലവിൽ എങ്ങനെ വേ പ്രോട്ടീൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാലിൽ പ്രോട്ടീൻ 2 തരമുണ്ട്. അതിൽ 20% വരുന്നതാണ് വേ പ്രോട്ടീൻ. ബാക്കി 80% അറിയപ്പെടുന്നത് കെയ്സീൻ എന്നാണ്. പാല് പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൽ ഒരു വെള്ളം ഉറിയ ഭാഗമായിട്ട് വരുന്നതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ബാക്കി അതിൻ്റെ മിൽക്ക് സോളിഡ്സ് വരുന്ന ഭാഗത്തെ നമ്മൾ കെയ്സീൻ എന്ന് വിളിക്കുന്നു. എന്തിനായിരിക്കും ഇത്ര കഷ്ടപ്പെട്ട് പാല് മുഴുവൻ കുടിക്കാണ്ട് വേ പ്രോട്ടീൻ ഇങ്ങനെ പിരിച്ച് മാറ്റിയിട്ട് വേ പ്രോട്ടീൻ കുടിക്കുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. അതിൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന അമിനോ ആസിഡ്സിനെ നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. പക്ഷേ ആഹാരത്തിൽ നിന്ന് നമുക്ക് പുറമേയുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അമിനോ ആസിഡ്സിനെ എസൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. എസൻഷ്യൽ അമിനോ ആസിഡ്സ്, അതായത് നമുക്ക് പുറമേ നിന്ന് ആഹാരത്തിൽ നിന്ന് ലഭിക്കേണ്ട എസൻഷ്യൽ അമിനോ ആസിഡ്സ് 9 എണ്ണമുണ്ട്. ആ 9 എണ്ണം വേ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്. മറ്റു പല പ്രോട്ടീൻ റിച്ചായ ഫുഡ്സിലും എസൻഷ്യൽ അമിനോ ആസിഡ്സ് പലതും ഉണ്ടെങ്കിലും ഈ 9 എണ്ണം കൂടെ ഒന്നിച്ച് വരുന്നതിൻ്റെ ഒരു ബെസ്റ്റ് സോഴ്സാണ് വേ പ്രോട്ടീൻ. പാല് മുഴുവനായി കുടിച്ചാലും ഈ എസൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടും. പക്ഷേ പാലിൽ ഫാറ്റിൻ്റെ കണ്ടൻറ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ വേ പ്രോട്ടീൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫാറ്റ് പെർസെൻറ്റേജ് 0 ആണ്. അതുകൊണ്ട് തന്നെയാണ് വെയ്റ്റ് ലോസിന് വേ പ്രോട്ടീൻ നല്ലതാണെന്ന് പറയുന്നത്. ഈ 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ വേ പ്രോട്ടീൻ ഒരു കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് അറിയപ്പെടുന്നു. അതിലുപരി ഇതിന് അബ്സോർഷൻ പവർ കൂടുതലാണ്. നമ്മുടെ മസിൽ ഗെയിനിനും സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും ഒത്തിരി നല്ലതാണ്. അതുകൊണ്ടാണ് ജിമ്മിൽ പോകുന്ന വർക്കൗട്ട്സ് ചെയ്യുന്നവർ കൂടുതലായിട്ടും വേ പ്രോട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ കൊളസ്ട്രോൾ ലോവർ ചെയ്യാനും ഇതിനൊരു കഴിവുണ്ട്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാല് 1 ഗ്ലാസ്, ബദാം 5-6 എണ്ണം, ഡേറ്റ്സ്, ഈന്തപ്പഴം കുരു കളഞ്ഞത് 5 എണ്ണം, കൊക്കോ പൗഡർ നമുക്ക് ആവശ്യമാണെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ, പിന്നെ നാരങ്ങാനീര് 1 നാരങ്ങ. ആദ്യമായിട്ട് നമ്മൾ പാല് തിളപ്പിക്കുന്നു. തിളച്ച് വന്ന പാലിലോട്ട് നമ്മൾ 1 നാരങ്ങയുടെ നീര് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒഴിക്കുന്നു. ശേഷം നാരങ്ങാനീര് ഒഴിക്കുന്നു. 1 സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾക്ക് കാണാം പാല് പിരിഞ്ഞിട്ട് മിൽക്ക് സോളിഡ്സും വെയ്യും സെപ്പറേറ്റഡായി കിടക്കുന്നത്. മറ്റൊരു പാത്രമെടുത്ത് അതിൽ നമ്മൾ ഒരു തുവാലയോ മസ്ലിൻ ക്ലോത്തോ വെച്ചിട്ട് ഈ സെപ്പറേറ്റഡ് ആയതിനെ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നു. അരിച്ചിങ്ങനെ വരുന്ന സാധനം നമ്മൾ കിഴി കിട്ടിയെടുക്കും. നമുക്കപ്പോഴത്തേക്കും ഏകദേശം 1 ഗ്ലാസ് വേ പ്രോട്ടീൻ ഡ്രിങ്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ആ കിഴി കിട്ടി നമ്മൾ അതിനെ നല്ലതുപോലെ എടുക്കണം, ആ വേ പ്രോട്ടീനെ മൊത്തം. അപ്പോൾ നമുക്ക് ഏകദേശം 1 ഗ്ലാസ് വേ പ്രോട്ടീൻ 1 ഗ്ലാസ് പാലിൽ നിന്ന് കിട്ടും. ആ കിഴി കിട്ടിയ പാലിൻ്റെ മിൽക്ക് സോളിഡ്സിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഷേപ്പിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്നതാണ് നമ്മുടെ പനീർ. പനീർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഒപ്പം തന്നെ നമുക്ക് വേ പ്രോട്ടീനും കിട്ടി. ഈ കിട്ടിയ പനീറിനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ആവശ്യമുള്ളപ്പോൾ കറിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ രസഗുള ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മിൽക്ക് സോളിഡ്സാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷായ സന്ദേശ് എന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാനും നമ്മൾ ഈ മിൽക്ക് സോളിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. മാർക്കറ്റിൽ നമുക്ക് വേ പ്രോട്ടീൻ വാങ്ങാൻ കിട്ടുന്നത് പൗഡർ ഫോമിലാണ്. പിരിച്ചെടുത്ത പാലിൽ നിന്ന് മിൽക്ക് സോളിഡ്സ് മാറ്റി അതിൻ്റെ ലിക്വിഡിനെ പൗഡർ ഫോമിലാക്കും. അതതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. വാങ്ങിക്കാൻ കിട്ടുന്ന വേ പ്രോട്ടീന് വനിലയുടെ ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ ആയിരിക്കും. നമുക്ക് കിട്ടിയ വേ പ്രോട്ടീന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്കതൊരു ഷേക്ക് പോലെ ആക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ബദാം ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് സാധാരണ എന്താണല്ലോ ആഡ് ചെയ്യാം. പിന്നെ ഡേറ്റ്സ്, ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തത്, പിന്നെ കോ പൗഡർ അതൊരു ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഏത്തപ്പഴം വേണ്ടവർക്ക് ഏത്തപ്പഴം ആഡ് ചെയ്യാം. അങ്ങനെ നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചൊരു സ്മൂത്തി പോലെയോ ഒരു ഷേക്ക് പോലെയോ നമുക്കത് കുടിക്കാൻ പറ്റും. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കൊക്കോ പൗഡർ വേണമെന്നില്ല, വനില പൗഡർ ആണെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മാറി മാറി ട്രൈ ചെയ്യാം, കാരണം ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി. പഞ്ചസാര ഇടാണ്ട് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അധികം കാശ് ചിലവില്ലാതെ എങ്ങനെ വേ പ്രോട്ടീൻ വീട്ടിലുണ്ടാക്കാമെന്ന് പഠിച്ചില്ലേ? അപ്പോൾ ജിമ്മിൽ പോകുന്നവരും വർക്കൗട്ട്സ് ചെയ്യുന്നവരും വെയ്റ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരും ഇതെന്താണേലും ട്രൈ ചെയ്യണം. ഇനി പനീർ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ വേ കളയണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.